പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നതോടെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടലിന് ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. ഒരാഴ്ചക്കിടയിൽ 1.5 ലക്ഷത്തോളം പേർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഇതിനോടകം സന്ദർശനം നടത്തിക്കഴിഞ്ഞു. 1.5 കോടിയിലധികം രൂപയുടെ വരുമാനമാണ് ഈ ഒരാഴ്ചക്കിടയിൽ വിനോദസഞ്ചാര രംഗത്ത് നിന്നും ലഭിച്ചത്. കോവിഡും പേമാരിയും തകർത്ത ടൂറിസം മേഖല ആഘോഷ ദിവസങ്ങളെ കൂട്ടുപിടിച്ച് പുതുവർഷത്തിൽ പുതിയ പ്രതീക്ഷകളുമായി കടക്കുമ്പോൾ ഉയർച്ചകളിൽ കുറഞ്ഞതൊന്നും ടൂറിസം രംഗം പ്രതീക്ഷിക്കുന്നില്ല. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തേക്കടയിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരാഴ്ചക്കിടയിൽ 13,000-ൽ അധികം പേരാണ് തേക്കടയിലെത്തിയത്. അടച്ചിടലിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെത്തുന്നതും ഇതാദ്യമായിട്ടാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ക്രിസ്മസ് പുതുവർഷം ആഘോഷിക്കുവാൻ വാഗമണ്ണിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ 8 ദിവസങ്ങളിൽ വാഗമണ്ണിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൂന്നാറിൽ പുതുവത്സര ദിനാഘോഷങ്ങളെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ തിരക്ക് ഇക്കുറിയും വർദ്ധിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയാണ് തിരക്ക് വർദ്ധിച്ചത്. കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഏറ്റവുമധികം തിരക്ക് അനുഭവപ്പെട്ടത്. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാജമല, റോസ് ഗാർഡൻ, മാട്ടുപെട്ടി, എക്കോ പോയിന്റ്, ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ ടൗൺ എന്നിവിടങ്ങളിൽ മണിക്കൂറുകളുടെ ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ 2 ദിവസവും അനുഭവപ്പെട്ടത്. ജനുവരി 10 വരെ 3/4 ഭാഗത്തോളം റിസോർട്ടുകളും ഹോംസ്റ്റേകളും ലോഡ്ജുകളും മുൻകൂട്ടി സഞ്ചാരികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. മുനിയറകളുടെ സംരക്ഷിത മേഖലയായ മറയൂർ മുരുകൻമല, ആനക്കോട്ടപ്പാറ, ഇരച്ചിൽപ്പാറ, വെള്ളച്ചാട്ടം, ഭ്രമര സൈറ്റ് എന്നീ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലാണ് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത്. കൂടാതെ ഉൾനാടൻ ഗ്രാമീണ മേഖലയിലും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.